ചെയ്യാൻ പോകുന്നത് ഒരു ബനാന ഡ്രൈ ഫ്രൂട്ട് സ്മൂത്തി ആണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പൊ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റോബസ്റ്റ പഴമാണ്. ഇതിന് നമുക്ക് ഞാലിപ്പൂവൻ പഴമോ പാളയംകുളം പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു നാല് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, ഒരു ആറ് പിസ്ത, അഞ്ച് ബദാം, അഞ്ച് കശുവണ്ടി. ഇതിൽ കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, വാൾനട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം, നമുക്ക് ഉണക്കമുന്തിരിങ്ങ ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പിന്നെ ഇത് ഒന്നര കപ്പ് പാലാണ്. ഇത് ഞാൻ കട്ടയാക്കിയിട്ടില്ല, പക്ഷെ ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. തണുപ്പ് വേണ്ടെങ്കിൽ അങ്ങനെ പാലെടുത്താൽ മതി. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബ്ലെൻഡറിലോട്ടോ മിക്സിയുടെ ജാറിലോട്ടോ ആദ്യം പഴം അരിഞ്ഞ് ചേർക്കാം. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ പാലിൽ നിന്ന് കുറച്ച് പാലൊഴിച്ചിട്ട് ഇത് നന്നായി അരച്ചെടുക്കാം. നമ്മൾ മുഴുവൻ പാലും ഒന്നിച്ചെടുത്താൽ ചിലപ്പോൾ ഇത് നല്ലോണം അരിഞ്ഞു കിട്ടില്ല. ആദ്യം നമുക്ക് കുറച്ച് പാലൊഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് പഴവും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം. ഇനി നമുക്ക് ഇതില് ബാക്കി വരുന്ന പാലും പിന്നെ ഇത് മധുരത്തിന് ഞാൻ തേനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. തേനാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്, അതുകൊണ്ടാണ് തേൻ ഉപയോഗിക്കുന്നത്. ഒരു കാൽ ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ. ഇത് ഓപ്ഷനാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇതൊരു വാനില ഫ്ലേവർ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഒന്നും കൂടെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഒരു ഗ്ലാസ് തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇതൊന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും ബദാമും അരിഞ്ഞു വെച്ചതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ ഹെൽത്തി ബനാന ഡ്രൈ ഫ്രൂട്ട് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.